1871 സ്പാഫോർഡ് എന്ന ദൈവഭക്തന്റെ 4 വയസ്സുള്ള മകൻ സ്കാർലറ്റ് ഫീവർ വന്ന് മരിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം ഇംഗ്ലണ്ടിൽ അവധി ആഘോഷിക്കുവാൻ പോയ തൻ്റെ ഭാര്യയും 4 പെൺമക്കളും കപ്പൽ അപകടത്തിൽപ്പെട്ടു. 1873 നവംബർ 22 അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വില്ലെ ഡു അവ്രേ എന്ന അവരുടെ ചെറുകപ്പൽ ഒരു വലിയ കപ്പലിലിടിച്ച് അപകടം സംഭവിച്ചത്. രക്ഷപ്പെട്ട ഭാര്യ ഇംഗ്ലണ്ടിൽ നിന്നും സ്പാഫോർഡിന് ഒരു ടെലിഗ്രാം സന്ദേശം അയച്ചു. സേവ്ഡ് എലോൺ, ഒറ്റയ്ക്ക് രക്ഷപ്പെട്ടു. തൻ്റെ 5 മക്കളും തനിക്ക് നഷ്ടമായി. അടുത്ത കപ്പലിൽ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ച അദ്ദേഹം ആ കപ്പൽ മുങ്ങിയ സ്ഥലത്തെത്തിയപ്പോൾ ഇങ്ങനെ പാടിപ്പറഞ്ഞു, ഇറ്റ് ഈസ് വെൽ വിത്ത് മൈ സോൾ, എൻ മനം സ്വസ്ഥമായി, ആത്മാവിൽ ശാന്തനാം. ശാന്തമാം നദി പോൽ സ്വസ്ഥപാതയോ, രോഷമായി മുഴങ്ങും തിരയോ, അവസ്ഥ ഏതുമാം ആത്മാവോ ചൊല്ലുന്നു, എൻ മനം സ്വസ്ഥമായി ശാന്തനാം, എൻ മനം സ്വസ്ഥമായി ആത്മാവിൽ ശാന്തനാം, എൻ മനം സ്വസ്ഥമാം കർത്തനിൽ. ശത്രുവിൻ പ്രഹരം ശോധന അസംഖ്യം, യേശുവിൻ വാക്കുകൾ നിശ്ചയം. നിസ്സഹായനെന്നെ ചേർത്ത് മാറണച്ച യേശുവോ ചൊരിഞ്ഞു തന്നിണം എനിക്കായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന നഷ്ടങ്ങളുടെ നടുവിലും നമുക്ക് ദൈവത്തിൻ്റെ വൻകൃപകളെ പാടുവാൻ സാധിക്കും. സാഹചര്യമല്ല നമ്മുടെ ഭാവി നിർണയിക്കുന്നത്, സാഹചര്യങ്ങളെല്ലാം താൽക്കാലികമാണ്. അനേകരുടെ ജീവിതം അവസാനിക്കുന്നത് ഇങ്ങനെയുള്ള കറുത്ത തിരമാലകളിലാണ്. എന്നാൽ ഒരു ദൈവപൈതന്റെ ജീവിതം പുതു ദിശാബോധത്തോടെ മുന്നേറുന്നതും ഇവിടെയാണ്. നിത്യമായ ദൈവിക സ്നേഹത്താൽ പൊതിഞ്ഞ് തൻ്റെ വാഗ്ദത്തങ്ങളാൽ നിറയപ്പെട്ടവരാണ് നമ്മൾ. ആകാശം മാറും, ഭൂമി മാറും, മനുഷ്യർ മാറും, സകലതും മാറും. എന്നാൽ ദൈവിക സ്നേഹം നിലയ്ക്കുകയില്ല, ദൈവിക പരിപാലനം നിർത്തുകയില്ല. ലോകമാം സമുദ്രത്തിൽ വൻതിരകൾ അടിക്കുമ്പോൾ ആഴമാം നങ്കുരമാണ് ആ ദൈവസ്നേഹം. ദൈവസ്നേഹത്തിൻ്റെ ഉറവയിൽ നിന്നും നമ്മുടെ ആത്മാവിലേക്ക് ഇറ്റിറ്റു വീഴുന്ന സ്നേഹത്തിൻ്റെ രക്തത്തുള്ളികൾ അവസാനിക്കുന്നില്ല. കപ്പൽ കയറി സമുദ്രത്തിലോടിയവർ, പെരുവെള്ളങ്ങളിൽ വ്യാപാരം ചെയ്തവർ, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവൻ്റെ അത്ഭുതങ്ങളെയും കണ്ടു. അവൻ കൽപ്പിച്ച കൊടുങ്കാറ്റ് അടുപ്പിച്ച് അത് അതിലെ തിരകളെ പൊങ്ങുമാറാക്കി. അവർ ആകാശത്തിലേക്ക് ഉയർന്നു, വീണ്ടും ആഴത്തിലേക്ക് താണു. അവരുടെ പ്രാണൻ കഷ്ടത്താൽ ഉരുകിപ്പോയി. അവർ മത്തനെ പോലെ തുള്ളിച്ചാഞ്ചാടി നടന്നു. അവരുടെ ബുദ്ധി പോയിപ്പോയിരുന്നു. അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു. അവൻ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. തിരമാലകൾ അടങ്ങി. ശാന്തത വന്നതുകൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു.